Hello, Surthakale, Namaskaram undu. London Diaries inde oru pudhiya episode-ilekku ningalkku ellavarkkum swagatham. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പോർട്സ്മൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ബട്ടർഫ്ലൈ ഹൗസിലേക്കാണ്. പോർട്സ്മൗത്തിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള മലയാളീസിനൊന്നും അധികം അറിയാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ വളരെ മനോഹരമായ കുറേ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു ബട്ടർഫ്ലൈ മ്യൂസിയം എന്ന് പറയുന്നത്. ആദ്യമേ നമുക്ക് കയറുമ്പോൾ കുറേ ചെടികളും കാര്യങ്ങളും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ആണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഏകദേശം ഒരു 40ഓളം സ്പീഷീസ് ബട്ടർഫ്ലൈസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം ആണ്. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും കുറേ തരം ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കാണുന്നത് തന്നെ വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. ഒരു ബട്ടർഫ്ലൈസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഇത് ഏത് ജാതി ബട്ടർഫ്ലൈ ആണെന്നോ നമുക്ക് മനസ്സിലാക്കാനൊന്നും സാധിക്കുകയില്ല എങ്കിലും അതിനെ കാണുന്നത് മനസ്സിന് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അത് ഏകദേശം ഒരു 40ഓളം സ്പീഷീസ് ബട്ടർഫ്ലൈസ് ഇതിനുള്ളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ബട്ടർഫ്ലൈസിനെ പറ്റി പൊതുവേ പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ജീവികളാണ്. അതിന് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അതിന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് അത് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ചില ചെടികളുടെ മുകളിൽ പകൽ സമയങ്ങളിൽ ബട്ടർഫ്ലൈസ് ചിറക് വിടർത്തിയിരുന്ന് വെയിൽ കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ടെമ്പറേച്ചർ ഉപയോഗിച്ച് അതിൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുവാനും അതിന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ബട്ടർഫ്ലൈസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈസ് ഒക്കെ ഇതിനുള്ളിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നത് നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു തീർത്തും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇത് വിസിറ്റ് ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും തറയിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നടക്കണം. കാര്യം ഇതുപോലെയുള്ള ബട്ടർഫ്ലൈസിനെ നമുക്ക് തറയിലും കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അത് ഒത്തിരി പ്രായം ചെന്ന ബട്ടർഫ്ലൈസ് ആയിരിക്കും. ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഒക്കെ ആയിരിക്കാം. അത്രയും ഷോർട്ടായിട്ടുള്ള ലൈഫ് സ്പാൻ ഉള്ള ജീവികളാണ് ഈ ഒരു ബട്ടർഫ്ലൈസ്. പിന്നെ ഈ ബട്ടർഫ്ലൈസിനെ പറ്റി പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് സൈക്കിളിൽ 4 ഘട്ടങ്ങളാണുള്ളത്. എഗ്ഗ് ലേ ചെയ്യുക, എഗ്ഗ് കഴിഞ്ഞ് അത് നേരെ പോകുന്നത് കാറ്റർപില്ലർ അല്ലെങ്കിൽ അതിൻ്റെ ലാർവേ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് പ്യൂപ്പേ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. പ്യൂപ്പേ കഴിഞ്ഞിട്ട് ഒരു അഡൽട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നു. ഈ 4 സ്റ്റേജസ് ആണ് ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളിലുള്ളത്. വളരെ ചെറിയ ബട്ടർഫ്ലൈസിനെ മുതൽ വലിയ ബട്ടർഫ്ലൈസിനെ വരെ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ഹൗസിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈയെ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഗ്ലാസ് വിങ് എന്നാണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ പേര്. ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു വിങ്സ് നിങ്ങൾ കണ്ടത് ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാണാൻ ഭംഗിയുള്ളതും കാണാൻ ഭംഗിയില്ലാത്തതുമായിട്ടുള്ള കുറേ ബട്ടർഫ്ലൈസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അധികം വിസിറ്റേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ച് വിസിറ്റേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ വന്ന ആ ഒരു സമയത്ത്. ഇതുപോലെയുള്ള കുറേ പൂച്ചെടികളും ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബട്ടർഫ്ലൈസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് തേനാണല്ലോ. അപ്പം ഈ പൂക്കൾക്കുള്ളിൽ നിന്നാണ് ബട്ടർഫ്ലൈസ് തേൻ ശേഖരിക്കുന്നത്. അങ്ങനെ അവ പോളിനേഷന് വലിയ ഒരു സഹായം ചെയ്യുന്നതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. മനോഹരമായ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.